നമസ്കാരം വിപ്ലവകരമായ ഭരണ പരിഷ്കാരങ്ങൾ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ പൊളിച്ചെഴുതുക ജനക്ഷേമകരമായ നിയമങ്ങൾ കൊണ്ടുവരിക കാലഹരണപ്പെട്ട നിയമങ്ങൾ ഇല്ലാതാക്കുക ഇതെല്ലാം കഴിഞ്ഞ എട്ട് വർഷമായി ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ് ഒട്ടനവധി ഭരണ പരിഷ്കാരങ്ങൾ ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു നോട്ടു നിരോധനം മുതൽ ജി നടപ്പാക്കൽ മുതൽ ഇവിടെ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയൽ അങ്ങനെ തുടങ്ങി നിരവധി നിരവധി പരിഷ്കാരങ്ങൾ ഇനി ഏകീകൃത സിവിൽ കോഡിൻ്റെ കാലഘട്ടമാണ് എന്ന് പറയുന്നു ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനായി അവിടെ ഒരു സമിതിയെ ആ അവിടുത്തെ സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞു ഭരണഘടനാപരമായി ഒരു സർക്കാരിന് ഒരു നിയമം പാസാക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അവിടുത്തെ ബി ജെ പി സർക്കാർ എന്താകും ഫലം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരുപക്ഷെ ഉത്തരാഖണ്ഡിൽ ഏകീ സിവിൽ കോഡ് നടപ്പിലാക്കിയതിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളെ കൊണ്ട് ഇത് നടപ്പിലാക്കിയിരിക്കുക ഒടുവിൽ ഭാരതത്തിന് മൊത്തമായി അഖില ഭാരതീയ തലത്തിൽ ഒരു നിയമം കൊണ്ടുവരിക എന്നതായിരിക്കാം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിരവധി ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം ആ നിയമം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഒരു വിഭാഗം ആളുകളിൽ നിന്ന് ഉണ്ടായത് അതായത് പൗരത്വം എടുത്തു കളയുന്ന നിയമമില്ല പൗരത്വം നൽകാനുള്ള നിയമമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇവിടെ മുസ്ലീങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും ഇവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടയ്ക്കപ്പെടും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് നാടുകടത്തപ്പെടും എന്നൊക്കെയുള്ള കല്ലുവച്ച നുണകൾ പ്രചരിപ്പിച്ച് പ്രക്ഷോഭം നടത്തി ഈ സമൂഹത്തെ സംഘർഷഭരിതമാക്കിയ ദിവസങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് അത്തരത്തിൽ ഭരണപരിഷ്കാരങ്ങളെ എതിർക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷം ഇവിടെയുണ്ട് ആ ന്യൂനപക്ഷങ്ങളെ വീണ്ടും ചൊടിപ്പിക്കാൻ സാധ്യതയുള്ള മറ്റൊരു നിയമമാണ് ജനസംഖ്യാ നിയന്ത്രണ നിയമം നമുക്കറിയാം ലോകത്തിൽ ഏറ്റവുമധികം ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഭാരതം ആദ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒന്നാമത്തെ രാജ്യം ചൈനയാണ് അവിടെ ജനസംഖ്യാ നിയന്ത്രണങ്ങൾ വളരെ കടുത്ത ജനസംഖ്യാ നിയന്ത്രണങ്ങളുണ്ട് ഒന്നിൽ കൂടുതൽ കുട്ടികൾ കുട്ടികളുണ്ടാകുന്നത് ആ രാജ്യം വളരെ കർശനമായി തന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് കാരണം ജനസംഖ്യ നമ്മുടെ ഭൂവിസ്തൃതിക്കും നമ്മുടെ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾക്കും ഒക്കെ അനുസൃതമായിട്ടായിരിക്കണം അതിനു മുകളിലേക്ക് ജനസംഖ്യ വളരുന്നത് ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും നല്ലതല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും ലോകത്തിലേറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായിട്ട് പോലും ഇതുവരെയും സ്വാതന്ത്ര്യാനന്തരം എഴുപത് വർഷം കഴിഞ്ഞ ശേഷവും ജനസംഖ്യാ നിയന്ത്രണ നിയമങ്ങൾ കർശനമല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ജനസംഖ്യാ നിയന്ത്രണം കർശനമായി നമ്മൾ നടപ്പിലാക്കിയില്ല എങ്കിൽ കൂടിയും ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു ദമ്പതികൾക്ക് രണ്ട് കുട്ടികൾ എന്ന ഒരു അല്ലെങ്കിൽ അവർ തമ്മിലൊരു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് വേണം എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പ്രഖ്യാപിത നയം ആ രീതിയിലാണ് രാജ്യത്തെ പൗരന്മാരെ സർക്കാർ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ജനസംഖ്യാ വർധനവാണ് രാജ്യം പ്രോത്സാഹിപ്പിക്കുന്നത് കർശനമായ നിയമങ്ങൾ ഇതുവരെയും ഭാരതത്തിലില്ല അതിൻ്റെ ഫലമായി ഒരു വിഭാഗം ജനങ്ങൾ കർശനമായ ജനസംഖ്യാ നിയന്ത്രണം പാലിക്കാനുള്ള രാജ്യത്തിൻ്റെ നിർദ്ദേശങ്ങൾ അവരത് ചെവിക്കൊള്ളുന്നില്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇത് ഇന്ന മതവിഭാഗക്കാരാണെന്നോ അല്ലെങ്കിൽ ഇന്ന വിഭാഗക്കാരാണെന്നോ എന്നില്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തും ജനസംഖ്യാ നിയന്ത്രണ നിയന്ത്രണങ്ങൾ ഇപ്പോഴും കാര്യക്ഷമമല്ല ഇന്ത്യയുടെ ജനസംഖ്യ വളരെയധികം വർദ്ധിക്കുകയാണ് വിഭവങ്ങൾ പരിമിതമാണ് ഒരു വൻ സാമ്പത്തിക ശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന് തീർച്ചയായും ജനസംഖ്യ നിയന്ത്രിച്ചേ മതിയാകൂ അതൊരു വസ്തുതയാണ് ഇവിടെ പ്രശ്നത്തെ വൈകാരികമായി സമീപിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം ജനവിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ജനസംഖ്യ വർദ്ധ നിയന്ത്രണ നിയമം വരുന്നത് എന്നൊരു മുൻവിധി ഇപ്പോഴേ രാഷ്ട്രീയ പാർട്ടികൾ ന്യൂനപക്ഷങ്ങളോ ഇടയിടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ക്രമാനുഗതമായ അല്ലെങ്കിൽ നിയന്ത്രിതമായ ജനസംഖ്യ വർധന ഉണ്ടാകണം രാജ്യത്തിൻ്റെ വിസ്തൃതിക്കും രാജ്യത്തിൻ്റെ വിഭവശേഷിക്കും അനുസൃതമായിരിക്കണം അവിടുത്തെ ജനസംഖ്യ എന്നുള്ളതിൽ തർക്കമറ്റ കാര്യമാണ് പല വികസിത രാജ്യങ്ങളിലും ജനസംഖ്യ കുറവാണ് അവരവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള പല നയ നയങ്ങൾക്കും രൂപം നൽകിയിട്ടുണ്ട് ഉദാഹരണം ജപ്പാൻ ജപ്പാനിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏറ്റവും നിര കുട്ടികൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകണം കുടുംബങ്ങളിൽ ഉണ്ടാകണം എന്നാണ് അവർ പറയുന്നത് കാരണം അവിടുത്തെ യങ് പോപ്പുലേഷൻ വളരെയധികം കുറവാണ് അവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും വയസ്സന്മാരാണ് അതുകൊണ്ട് കുട്ടികൾ കൂടുതൽ ജനിക്കണമെന്നാണ് അവിടുത്തെ സർക്കാർ ആവശ്യപ്പെടുന്നത് പക്ഷേ ലോകത്തിലെ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും നിൽക്കുന്ന രാജ്യങ്ങളിൽ അത്തരം നയങ്ങൾ സ്വീകാര്യമല്ല അവിടെ കർശന മായ ജനസംഖ്യാ നിയന്ത്രണങ്ങൾ ഉണ്ടായ തീരൂ തീർച്ചയായും ജനസംഖ്യാ നിയന്ത്രണ ബില്ലായിരിക്കും ഏറ്റവും ഒടുവിലായി പാർലമെന്റിൽ എത്തുക അതിന് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ അത് ആദ്യം നടപ്പിലാക്കും എന്ന് കേൾക്കുന്നുണ്ട് അത് എന്തായാലും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ജനസംഖ്യാ വർദ്ധനവും ഏകീകൃത സിവിൽ കോഡും അടക്കമുള്ള നിർണായക ബില്ലുകൾ ഉടൻ തന്നെ രാജ്യസഭയിൽ എത്തിയേക്കും അതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ചരിത്രം കുറിച്ചുകൊണ്ട് രാജ്യസഭയുടെ ചരിത്രത്തിൽ തന്നെ ബി ജെ പി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ് എം പിമാർ തികച്ചിരുന്നു പക്ഷേ ഏതാനും എം പിമാരുടെ കാലാവധി കഴിഞ്ഞതോടുകൂടി നിലവിൽ തൊണ്ണൂറ്റി എട്ട് എം പിമാരാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഉള്ളത് അടുത്ത് അൻപത്തി ഏഴ് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെ ഇരുപത് ഇടങ്ങളിൽ ബി ജെ പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നൂറ്റി പതിനെട്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് രാജ്യസഭയിലുള്ളത് ഏതാണ്ടൊരു നൂറ്റി ഇരുപത്തൊന്ന് സീറ്റുകൾ ഇന്നത്തെ നിലയനുസരിച്ച് ബി ജെ പിക്ക് ഭൂരിപക്ഷത്തിന് ആവശ്യമാണ് വരുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി പൂർത്തിയാകുമ്പോൾ അൻപത്തിയേഴിൽ എണ്ണങ്ങളിൽ മാത്രമാണ് ഇടങ്ങളിൽ മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ബാക്കി ഇടങ്ങളിൽ കൂടി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടന്നു കഴിയുമ്പോൾ തീർച്ചയായും നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന മാന്ത്രിക സംഖ്യ ബി ജെ പി ക്രോസ് ചെയ്തുകൊണ്ട് രാജ്യത്ത് ചരിത്രം സൃഷ്ടിക്കും അങ്ങനെയാണെങ്കിൽ ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ടാകും ഭരണ പരിഷ്കരണങ്ങളുടെ ദിനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് അടുത്ത ജൂലൈ കൂടി ജൂൺ മാസം അവസാനത്തോടുകൂടി ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാകും ജനസംഖ്യാ വർധനവും ഏകീകൃത സിവിൽ കോഡും അടക്കമുള്ള പരിഷ്കരണങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്